ഹായ് ചങ്കളെ, മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഫസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ഞാൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ, ഇന്ന് ഞാൻ പോയ സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ മക്കാമിലേക്കാണ്. ആ മക്കാം ഏതാണെന്നറിയുമോ? പുത്തൻപള്ളിയാണ്. പുത്തൻപള്ളി മക്കാമിലേക്കാണ് ഇന്ന് ഞാൻ പോയത്. എന്താണ് കാരണമെന്നറിയുമോ? ഇന്നത്തെ കാരണം, ഞാൻ 11 മാസത്തോളമായി പ്രവാസ ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്നിട്ട് ഈ കൊറോണയാണ് എന്നെ 11 മാസത്തോളം ഞാൻ ഇവിടെ നിൽക്കാൻ കാരണമായത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മറ്റന്നാൾ തിങ്കളാഴ്ച ഇൻഷാ അല്ലാ ഞാൻ മടങ്ങിപ്പോവുകയാണ്. ഈ മനോഹരമായ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന്, നല്ല അടിപൊളി മണ്ണിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മഹാനവരുടെ അടുത്ത് പോയി ദുആ ചെയ്യാൻ പുത്തൻപള്ളി മക്കാമിലേക്കും ഞാൻ പലവിധ മക്കാമിലേക്കും പോയി ദുആ ചെയ്ത്, അങ്ങനെ പുത്തൻപള്ളി മക്കാമിൽ പോയി ഞാൻ ദുആ ചെയ്തിട്ട് അവിടെ പോയപ്പോൾ ഒന്നെടുക്കാൻ തോന്നി വീഡിയോ, അങ്ങനെ എടുത്തതാണ്. പള്ളിയുടെ ഫ്രണ്ട് വശമാണ് നിങ്ങൾ കാണുന്നത്. മക്കാമിലേക്ക് പോകുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. മക്കാം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ആളുകൾ ഇരുന്ന് ദുആ ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു, ചിലവർ പ്രാർത്ഥിക്കുന്നു. മക്കാം നിങ്ങൾക്കിപ്പോൾ കാണാം, മഹാനവരുടെ മക്കാം. എന്ത് നിങ്ങൾക്ക് വിഷമങ്ങളുണ്ടോ? എന്ത് പ്രയാസങ്ങളുണ്ടോ? എന്ത് ബുദ്ധിമുട്ടുകളുണ്ടോ? എന്ത് വിഷമങ്ങളുണ്ടോ? ആ വിഷമങ്ങളെല്ലാം റബ്ദ മക്കാമിൽ മഹാനവരുടെ മുൻനിർത്തി കൊണ്ട്, അള്ളാഹുവേ മഹാനവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാ ഞങ്ങളെ എല്ലാവിധ രോഗങ്ങളും നീ ശിഫ നൽകണേ റബ്ബേ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിലെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അള്ളാ. ഈ മഹാനവരുടെ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളെ എല്ലാവിധ പിശാചുകളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും കൊറോണ എന്ന വൈറസിനെ തൊട്ടും ചെറുതും വലുതുമായ രോഗങ്ങളെ തൊട്ടും അള്ളാ നീ കാക്കണം റബ്ബേ. നിങ്ങൾ 100 വട്ടമല്ല, 1 വട്ടം നിങ്ങൾ ദുആ ചെയ്ത് അള്ളാഹുവിനോട് കണ്ണീരോട് കൂടിയിട്ട് ദുആ ചെയ്താൽ റബ്ബ് സ്വീകരിക്കും. മഹാനവരുടെ ദുആ, മഹാനവരുടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈ മക്കാമിലേക്ക് നിങ്ങൾ നേർച്ച ചെയ്താലും നിങ്ങളെ എന്ത് വിഷമങ്ങൾ, എന്ത് പ്രയാസങ്ങൾ, എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഈ മക്കാമിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളോട് പറഞ്ഞതാണ്, ഔലിയാക്കളെ ആരിഫീങ്ങളെ മുറുകെ പിടിക്കാൻ, അംബിയാക്കളെ ഔലിയാക്കളെ നമ്മൾ മുറുകെ പിടിക്കാൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ആ മക്കാമിൽ പോയിട്ടാണ് ഞാൻ ദുആ ചെയ്തത്. അള്ളാഹുവിൻ്റെ യാത്രയ്ക്ക് ഖൈറ് നൽകണേ, രോഗങ്ങളെ തൊട്ട് കാക്കണേ, ജോലിയിൽ നീ ബർക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊന്ന് ഇതിലെടുത്ത് വിട്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക, ഒരു ഷെയർ ചെയ്യുക. ഇത് അവിടെയുള്ള ഫ്രണ്ട് വശത്തുള്ള കടകളാണ്, ഇവിടെ വെള്ളിച്ചെണ്ണയുണ്ട്, തേനുണ്ട്, വെള്ളമുണ്ട്. പലവരും അവിടെ പോയി വെള്ളം വാങ്ങുന്നു, വെളിച്ചെണ്ണ വാങ്ങുന്നു. അതെന്ത് രോഗത്തിനും, അതുപോലെ തന്നെ കുട്ടികൾക്ക് പിശാചിൻ്റെ ചെറിയ ചെറിയ അസുഖങ്ങൾക്കും അവിടെ നെയ്യുണ്ട്. ആ നെയ്യുണ്ണാവിൻ്റെ അവിടെ വെച്ച് കൊടുത്താൽ ആ അസുഖങ്ങൾ 7 വയസ്സെങ്കിലും അല്ലെങ്കിൽ 9 10 വയസ്സിലുള്ള അസുഖങ്ങൾ അസുഖം ചിപ്പ നൽകും. അതുപോലെ തന്നെ വലിയവർക്ക് എന്തെങ്കിലും തലയിലോ കത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എല്ലാവിധ അസുഖങ്ങൾക്കും ഈ വെള്ളവും അതുപോലെ തന്നെ മണല് പാമ്പുകളും കാക്കും, അങ്ങനെ എല്ലാവിധ രോഗങ്ങളും അവിടെ ചെന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ ഡോക്ടർക്ക് പോകുന്നു,
ഡോക്ടർക്ക് പോയിട്ട് അവിടുന്ന് മരുന്ന് വാങ്ങിക്കഴിക്കുന്നു എന്നതുപോലെ തന്നെ ചെറുകിട അസുഖങ്ങൾക്ക് എല്ലാം വൻകിട അസുഖം നമ്മൾ ഡോക്ടർക്ക് പോകണ്ട എന്നല്ല മഹാനങ്ങളോട് പറയുക, പറഞ്ഞാൽ അതിനുത്തരം എന്നിട്ട് ഡോക്ടർക്ക് പോവാം, എങ്ങനെയും പോവാം, എല്ലാ രോഗങ്ങൾക്കും നൽകും മഹാനവരുടെ എന്ത് വിഷമങ്ങൾ, എന്ത് പ്രയാസങ്ങൾ, എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും മഹാന്മാരുടെ മുന്നിൽ നിന്ന് നമുക്ക് ദുആ ചെയ്ത ഉത്തരം കിട്ടും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് അസുഖം വന്നാലും ഞാൻ ഡോക്ടർക്ക് പോവാറുണ്ട്, എന്നാൽ ഞാൻ മഹാന്മാരുടെ പോവാറുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ രണ്ടു ഭാഗത്തും എനിക്ക് ഉത്തരം കിട്ടാറുണ്ട്, ഡോക്ടർക്ക് നിന്നും കിട്ടാറുണ്ട്, മക്കാമിൽ നിന്നും കിട്ടാറുണ്ട്. അതുകൊണ്ട് മക്കാമിൽ നമ്മൾ കുറ്റം പറയരുത്, മക്കാമിൽ നമ്മൾ നിരാശപ്പെടുത്തരുത്. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അള്ളാഹുവേ മഹാനവരുടെ ബർക്കത്തുണ്ട് ശിഫ നൽകണം അല്ലാ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ മക്കാമിൻ്റെ, വീണ്ടും നിങ്ങൾക്ക് മക്കാമിലേക്ക്, ഞാൻ മക്കാമിലേക്ക് കൊണ്ടുപോകുകയാണ്. മക്കാമിൽ ഇതാ മഹത്തനേറിയ മക്കാമിൽ ദുആ ചെയ്യുന്നു. ഞാനും ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്തിട്ട് ഞാൻ വീണ്ടും പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങിക്കൊണ്ട് ഞാൻ അവിടുന്ന് എല്ലാവിധ സാധനങ്ങളും വാങ്ങി, അരിയും മണലും വെളിച്ചെണ്ണയും തേനും ഒക്കെ മന്ത്രിച്ചു ഞാൻ വാങ്ങി. വാങ്ങിയിട്ട് ഇൻഷാ അല്ലാ ഞാൻ പുറത്തേക്ക് പോയി. ആ മനോഹരിതമായ സ്ഥലം വീണ്ടും വീണ്ടും എനിക്ക് കാണാൻ തോന്നി. ആ മനോഹരമ തന്നെയാണ് നല്ല അടിപൊളി മഖാമാ, നമുക്ക് ഉത്തരം തെലുങ്കുന്ന മഖാമാ, ആ മഹാനവരുടെ മഖാമാ. ആ മഖാമിൽ വെള്ളം കുടിക്കുന്നതാണ്, ആ വെള്ളം കുടിക്കുന്ന സ്ഥലം. അൽഹംദുലില്ലാ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ മഹത്തമേറിയ സ്ഥലത്തിൽ നിന്നും മന്ത്രി മഹാനവർ മന്ത്രിച്ചൂതിയ വെള്ളമാണ് നമ്മളിപ്പോൾ കുടിക്കുന്നത്. പലവിധ രോഗത്തിനും ശിഫ നൽകുന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളെ, ആ മഹത്തമേറിയ സ്ഥലത്ത് നിന്ന് നമുക്ക് എന്ത് വിഷമങ്ങളോ എന്ത് ബുദ്ധിമുട്ടുകളോ എന്ത് പ്രയാസങ്ങളോ ഉണ്ടെങ്കിലും അവിടെ ചെന്ന് ഒന്ന് ദുആ ചെയ്ത് ആ മഹാനവരുടെ മന്ത്രിച്ചൂതിയ വെള്ളം ഒന്ന് കുടിച്ച് നമുക്ക് അനുഗ്രഹീതമായ നമ്മുടെ വിഷമങ്ങൾ മാറാൻ ഉള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചാനൽ കാണുന്നവർ, ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാൻ മറക്കരുത്, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഒരു ലൈക്ക് ചെയ്യണേ, ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. മർഹബൻ അഹലം വസഹലൻ. അവരുടെ സഹോദരന്മാരി ഇല്ലായിരുന്നു, അവർക്ക് ചില സംഭാവന കൊടുത്ത് ഞാൻ മടങ്ങുകയാണ്. ഓക്കെ.